തെരുവ് നായയുടെ ആക്രമണത്തിന് വിധേയനായി പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ തെരുവ് നായയെ ഇടിച്ച് വാഹനം അപകടപ്പെട്ട് പരിക്കേൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടോ, അത് ലഭിക്കാൻ സാധ്യതയുണ്ടോ? ഈ ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ വെർട്ടിക്കൽ റോഡ്സ് പരിശോധിക്കുന്നത്. ഈ വിഷയത്തിൽ ഒരുപക്ഷെ നിങ്ങൾ ഇതിനു മുമ്പ് മറ്റു പല വീഡിയോകളിൽ നിന്നോ അതല്ലെങ്കിൽ മറ്റ് സ്രോതസ്സുകളിൽ നിന്നോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വിവരങ്ങളുണ്ടാവും. എന്നാൽ ഭൂരിപക്ഷം ആളുകൾക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് വെർട്ടിക്കൽ റോഡ്സ് ഈ ഒരു വിഷയം ഇന്ന് പരിഗണിക്കുന്നത്. നമ്മളൊരു വാഹനം ഓടിച്ച് ഒരു റോഡിലൂടെ, വാഹനം എന്ന് പറയുമ്പോൾ പ്രധാനമായും ബൈക്ക് യാത്രികരാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെടാറുണ്ട്. നമ്മളൊരു ബൈക്ക് ഓടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ ഓടിച്ചിട്ട് ഒരു റോഡിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് റോഡിൻ്റെ സൈഡിൽ നിന്ന് ഒരു തെരുവ് നായ റോഡ് ക്രോസ് ചെയ്ത് ഓടുകയോ നമ്മുടെ വാഹനത്തിന് മുന്നിൽപ്പെടുകയോ ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ആ തെരുവ് നായയെ നമ്മളെ വാഹനം ഇടിച്ചിട്ടോ, അതല്ലെങ്കിൽ അതിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ പെട്ടെന്ന് വാഹനം നിർത്തുന്നതിനോ വളക്കുന്നതിനോ ശ്രമിച്ചോ അപകടത്തിൽപ്പെടുന്നുണ്ട്. അങ്ങനെ അപകടത്തിൽപ്പെട്ട് വളരെ ഗുരുതരമായ പരിക്ക് പറ്റിയും ജീവൻ വരെ നഷ്ടപ്പെട്ടും ഒരുപാട് കേസുകൾ നമ്മൾ നിത്യേനയെന്നോണം കേൾക്കുന്നുണ്ട്. ഇതുകൂടാതെ തെരുവ് നായയുടെ ശല്യം രൂക്ഷമായ ചില സ്ഥലങ്ങളിലെങ്കിലും ചില സമയത്തെങ്കിലും ഈ തെരുവ് നായകൾ ആക്രമണ സ്വഭാവം കാണിക്കാറുണ്ട്. അത്തരത്തിൽ തെരുവ് നായയുടെ ആക്രമണമേറ്റ് നമുക്ക് പരിക്കേൽക്കുകയും അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഒരുപാട് പണം നമുക്ക് ചെലവഴിക്കേണ്ടി വരികയും ചെയ്യാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട്. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തിനകത്ത് ഒരു കമ്മിറ്റി, ഒരു മൂന്നംഗ പാനൽ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റി എന്നാണ് അത് പറയുന്നത്. റിട്ടയർഡ് ജസ്റ്റിസ് സിരിജഗൻ സാർ, ഹെൽത്ത് ഡയറക്ടർ, ലോ സെക്രട്ടറി എന്നീ മൂന്ന് അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ് ഈ കമ്മിറ്റി. ഇത്തരത്തിൽ തെരുവ് നായയുടെ ആക്രമണമേറ്റ് നമ്മൾ ചികിത്സക്ക് പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ആശുപത്രിയിൽ നമ്മൾ ചികിത്സ തേടുമ്പോൾ കൃത്യമായി ഡോക്ടറോട് നമ്മൾ ഇത് എങ്ങനെ സംഭവിച്ചു, തെരുവ് നായയുടെ ആക്രമണം കൊണ്ടാണെന്നും അത് ഏത് സ്ഥലത്ത് വെച്ച് എപ്പോൾ സംഭവിച്ചു എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയാവുമ്പോഴേ ഡോക്ടർ അത് കൃത്യമായി രേഖപ്പെടുത്തുകയുള്ളൂ, ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന തീയതിയിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ പരിക്ക് പറ്റി എന്ന് ആ സർട്ടിഫിക്കറ്റിൽ അദ്ദേഹം എഴുതുകയുള്ളൂ. അതല്ലാതെ തെരുവ് നായയെ ഇടിച്ച് വാഹനം അപകടപ്പെട്ട് നമുക്ക് പരിക്കേൽക്കുന്ന സന്ദർഭമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും FIR അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകളോ പോലീസ് സ്റ്റേഷനിൽ നിന്നും ശേഖരിക്കുകയും വേണം. ഈ രേഖകളും നമ്മൾ ആശുപത്രി ചികിത്സ നടത്തിയതിൻ്റെ രേഖകളും മെഡിക്കൽ ബില്ലുകളും അനുബന്ധ രേഖകളും വെച്ച് നമുക്കൊരു വെള്ള പേപ്പറിൽ ഒരു അപേക്ഷ തയ്യാറാക്കി ഞാനിപ്പോൾ പറയുന്ന വിലാസത്തിലേക്ക് അയച്ചു കൊടുത്താൽ മതി. വിലാസം ഇതാണ്: ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റി, UPAD ബിൽഡിംഗ്, പരമാറ റോഡ്, കൊച്ചിൻ, പിൻകോഡ് 6820018. ഈ വിലാസത്തിൽ നമ്മുടെ വെള്ളപ്പേപ്പറിൽ എഴുതിയ അപേക്ഷയും ബന്ധപ്പെട്ട മെഡിക്കൽ രേഖകളും മെഡിക്കൽ ബില്ലുകളും സഹിതം അപേക്ഷ അയച്ചാൽ മതി. തുടർന്ന് നമ്മുടെ അപേക്ഷ പരിശോധിച്ചതിന് ശേഷം ഈ കമ്മിറ്റി നമ്മളെ ഹിയറിങ്ങിന് വിളിക്കുന്നതാണ്. നമുക്ക് ആരുടെയും സഹായമില്ലാതെ തന്നെ ഈ കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരായി സംഭവിച്ച കാര്യങ്ങൾ വ്യക്തമാക്കി നമുക്ക് മൊഴി കൊടുക്കാവുന്നതാണ്. ആയതിനു ശേഷം നമ്മുടെ മെഡിക്കൽ രേഖകളും അപേക്ഷയും ബില്ലുകളുമെല്ലാം വിശദമായി പരിശോധന നടത്തിയതിന് ശേഷം നമുക്ക് ഏത് തദ്ദേശ സ്ഥാപനങ്ങളുടെ, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഏത് പഞ്ചായത്തിൻ്റെ പരിധിയിൽ വെച്ചാണോ നമുക്ക് ഈ അപകടത്തിന് ഇരയായത് അല്ലെങ്കിൽ ആക്രമണത്തിന് ഇരയായത് എങ്കിൽ ആ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിന് ഈ കമ്മിറ്റി നോട്ടീസ് അയക്കുകയും അവരുടെ ഭാഗം കൂടി കേട്ടതിന് ശേഷം ഇത് ജെനുവിൻ ആണെന്ന് ആ കമ്മിറ്റിക്ക് ബോധ്യപ്പെടുന്ന പക്ഷം നമുക്ക് നഷ്ടപരിഹാരം വിധിച്ചുകൊണ്ട് ഒരു ഉത്തരവ് ഈ കമ്മിറ്റിയിൽ നിന്നും ലഭിക്കുന്നതാണ്. ബന്ധപ്പെട്ട ആ തദ്ദേശ സ്ഥാപനമാണ്, പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ, ഈ ഏത് സ്ഥാപനമാണോ ആ സ്ഥാപനമാണ് നമുക്ക് നഷ്ടപരിഹാരം നൽകേണ്ടത്. ഒരാൾക്ക് പോലും ഇത്തരത്തിലുള്ള ഒരു അപകടവും സംഭവിക്കരുത് എന്ന് തന്നെയാണ് പ്രാർത്ഥന. എന്നാൽ ആർക്കെങ്കിലും ഇത് ഭാവിയിൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ട് മാത്രം ഇങ്ങനെ അർഹതപ്പെട്ട ഒരു നഷ്ടപരിഹാരം ലഭിക്കാതെ പോകരുത്. അതിനാൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇത് മാക്സിമം ഷെയർ ചെയ്യണം, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.